ഞാൻ തന്നെ സിംഗിൾ ആയിട്ട് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? അതത്ര നല്ല അഭിപ്രായമല്ല. അജിത്തും ഞാനും ഇന്ന് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര മാച്ചിങ് മാച്ചിങ് ആയിട്ടോ വന്നിരിക്കുന്നത്. എന്തിന്റെ വിശേഷങ്ങൾ? നീ കുറെ നാളായില്ലേ വീഡിയോയിൽ വന്നിട്ട്? നല്ല വിശേഷം. നിങ്ങൾ ചോദിക്കും അഞ്ജു എവിടെയാണ്? അഞ്ജു നാട്ടിലാണ്. അപ്പൊ എന്തായാലും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും അതിഗംഭീരമായ സ്വാഗതം. അപ്പൊ നമ്മുടെ ഐക്യയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്. കുറച്ച് ഫോട്ടോസ് എടുക്കുക ചേട്ടാ. ഇതില് നല്ല കറുത്ത കാപ്പി കുടിച്ച നല്ല രസമായിരിക്കും. കറുത്ത കാപ്പിയാ? വൈറ്റ് ഗ്ലാസ്സിൽ കറുത്ത കാപ്പി അല്ല, മീൻ കാപ്പി. ഈ സാധനം അന്വേഷിച്ച എത്രയാ? ഇതെന്തിനാ? വീട്ടിൽ കുറെ സാധനങ്ങൾ വെച്ച് ഫിറ്റ് ചെയ്യാനുണ്ട്. അതിനല്ലേ ഷറഫും രാകേഷും. ഇതിന്റെ പേരാണ് ബോൺസായി എന്ന് വെച്ചാ. എന്താന്ന് വെച്ചാ എനിക്കറിയില്ല. നമ്മുടെ നാട്ടില് വീട് വെക്കുമ്പോ ഇങ്ങനത്തെ ഒരു ചെറിയ ഏരിയ വേണം എനിക്ക് വിശ്രമിക്കാൻ, പണിയൊക്കെ ചെയ്തിട്ട്. അല്ല, ഇപ്പോഴും വിശ്രമം തന്നെയല്ലേ. നമുക്ക് വീടൊന്നും ഇതുപോലെ പച്ച അങ്ങനെയാണെങ്കിൽ നമുക്ക് പച്ച പെയിന്റ് അടിക്കണം. ഓൾറെഡി ഞാൻ ഈ ഡയലോഗ് അടിച്ചു. അപ്പൊ അച്ഛനെ തന്ന പച്ച പെയിന്റ് അടിക്കാം. അപ്പൊ അച്ഛനെ പറയാം, നമുക്ക് ഇതൊന്നും കൂടി വീഡിയോയിൽ പറയാം. അത് നേരത്തെ പറഞ്ഞ നല്ല കോമഡി ഭയങ്കര. ഇവ കണ്ട ഒരു സ്വപ്നം എന്താന്ന് അറിയോടാ? കുഞ്ചാക്കോവിന്റെ കൊച്ചിണ്ടല്ലോ, കുഞ്ചാക്കോവിന്റെ മോന്റെ കൊറേ ഫോട്ടോസ് പോന്നിരുന്നില്ലേ? ഇവ പറഞ്ഞ എന്തായിരുന്നു പറ? കുഞ്ചാക്കോവിന്റെ മോൻ വലുതാവണു, അപ്പോഴേക്കും ഞങ്ങക്ക് ഒരു മോളുണ്ടാവണു. അതാണ് സ്വപ്നം. ഇതൊക്കെ കാണുമ്പോ നമ്മുടെ ഇവ. നിന്റെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഓഫീസ് റൂമാന്ന് സങ്കല്പിക്ക. ഓക്കെ, ഈ ഒരു ക്യാബിന്റെ ഉൾഭാഗം. എന്നിട്ട് ഇവിടെ നീ ഒരു ടീം മീറ്റിംഗ് നടത്താണ്. നീ ഇവിടുത്തെ മാനേജറാണ്. നിന്റെ ടീം മീറ്റിംഗ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആവാം. ഓക്കെ, അപ്പൊ നീ ടീം മീറ്റിംഗ് നടത്തിക്കും. നിങ്ങക്ക് 30 സെക്കൻഡ് സമയം തരും. സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഇന്ന് മീറ്റിംഗ് കൂടി വെക്കുന്നത് എന്തിനാണ് സുഹൃത്തുക്കളെ? നമ്മള് വർക്ക് ചെയ്യാത്ത എന്റെ ഇറങ്ങണം. ഞാനിത് ഡിസൈൻ ചെയ്ത എന്റെ ഡ്രസ്സുകളാണ്. അപ്പൊ ഇങ്ങനത്തെ ഡ്രസ്സാണ് നമ്മള് UAE പ്രിൻസിന് വേണ്ടിയിട്ട്, പ്രിൻസസിന് വേണ്ടിയിട്ട് നമ്മള് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ആരൊക്കെയാണ് വില്ലിങ്, അവർക്ക് ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇയർ. അപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതിപ്പോ ഇവ നിന്റെ മാനേജർ നിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ, 30 സെക്കൻഡിനുള്ളില് അതിന് ഇവയ്ക്ക് നിങ്ങക്ക് റിപ്ലൈ കൊടുക്കാം. എന്താണ് ഇവ പറഞ്ഞതിനുള്ള നിന്റെ കമന്റ്? ആസ് എൻ എംപ്ലോയി മാനേജർ ഇവിടെ ഉണ്ട്, പറഞ്ഞു. മാനേജർ പറഞ്ഞ പോലെ ആദ്യം ഇൻക്രിമെന്റ് കിട്ടുമെന്നുള്ളതിലേക്ക് സൈഡിൽ സത്യം ഇട്ടു. എനിക്ക് മാത്രം ബാക്കിയാ പ്രൊസീജിയർ. ആ, ഇനി അജി ചേട്ടൻ പറ. ഒരു വീടിന്റെ നിർമ്മാണമാണ്. ഡിസൈൻ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ എന്റെ മനസ്സിൽ കുറച്ച്. ആഹാ, അപ്പൊ സ്വന്തമായിട്ടൊരു ഇതില്ല, എല്ലാവർക്കും തലയില്ല. നല്ല മാനേജർ ഒക്കെ എംപ്ലോയീസിന്റെ തലയില്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഐക്യയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ പെൻസിൽസ് ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാട്ടോ. മീറ്റർ ഇടണം. മീറ്റർ മീറ്റർ മേടിച്ച സാധനം മേടിച്ചല്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇപ്പോഴും വീട്ടിലിരിക്കുന്നുണ്ട്. നല്ല സൂക്ഷ്മ. ആ, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാട്ടോ. മണ്ണം കുറക്കാൻ്റെ ഒരു ഇതിലാണ്. അപ്പൊ നമുക്ക് അളവ് നോക്കാൻ നല്ലതാണ്. മൂക്കിന്റെ മോളിക്ക് മാസ്ക് ഇട്ടെ. ഗീത ചേച്ചി എന്റെ അടുത്ത് എപ്പോഴും പറയും, അളവെടുത്തോ മോളെ, അളവെടുത്തു. അപ്പൊ ഇപ്പൊ നമുക്ക് വീട്ടിൽ കിട്ടി, നമ്മൾ ഇനി അളവെടുക്കുന്നതായിരിക്കും. സത്യം പറയാം, ഇത് നിങ്ങൾക്ക് ഡ്രസ് വാങ്ങാൻ വേണ്ടിട്ടല്ലേ? അതുണ്ട്, ആർട്ട് സ്റ്റുഡിയോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഇത് വാങ്ങിക്കാന്ന് വിചാരിച്ച വന്നത്. പക്ഷെ ഇത് നോക്കിപ്പോ ഭയങ്കര ചെറുതാണ് കേസ്, അത് വെച്ച് കമ്പയർ ചെയ്യുന്നത്. അത് കാരണം നമ്മളിതിപ്പോ തൽക്കാലം എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇതാണ് അപ്പൊ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് വാങ്ങിക്കും അല്ലേ? നാട്ടിൽ നിന്ന് വന്നിട്ടാ, നാട്ടിൽ നിന്ന് എപ്പോഴാ പോണെന്നറിയില്ല. പക്ഷെ നാട്ടിൽ പോവും, മിക്കവാറും അടുത്ത വർഷം. അപ്പൊ അതുവരെ ആയിരിക്കാം. എനിക്ക് വിശക്കണുള്ള രാവിലെ നിങ്ങള് 2 ദോശ ഞാൻ കൊടുത്തു നെയ്യൊക്കെ ഇട്ട്, അതുകൊണ്ട് ഇവർക്ക് വിശക്കണില്ല. എനിക്കാണെന്ന് നീ വിശ വിശന്നിരിക്കുന്ന ഇവ ന്യൂഡിൽസിന്റെ റിവ്യൂ പറയാൻ പോവാണ്. അതെന്താണ് ചൈനീസ് എന്ന് പറഞ്ഞപ്പോ ഒരു പ്രത്യേക നോട്ടം നോക്കിയത്? പറ്റിയ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടറി.
ദേ കൂളിംഗ് ഗ്ലാസും ലിപ്സ്റ്റിക്കും റിച്ച് പീപ്പിൾസ് പ്രോബ്ലം യാ 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 ഇതിന് കേറണ വേണം വൺ ഗുഡ് ഡീഡ് ഓ മൈ ഗോഡ് ഇതൊക്കെ തുറക്കാൻ വേണ്ടി പറ്റുന്ന ചേട്ടൻ ഭഗത് ചേട്ടൻ ഭഗത് അല്ലടി എനിക്കറിയാം ചേട്ടൻ ഭഗത് ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഭഗത്താണ് വേണ്ട നമ്മുടെ സ്വന്തം തറവാട്ടിലേക്ക് പോണ് ഇവ ബുദ്ധമോൾ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയുണ്ട് ശബ്ദം കേട്ടിട്ട് എന്റെ ശബ്ദത്തിന് ഇത് ബാസ് ഉണ്ടെന്ന് വിചാരിച്ച് അതിനെ കളിയാക്കി ഇല്ല കളിയാക്കി പ്രേമം സിനിമ ഇറങ്ങിപ്പോ മലർന്ന് ഭയങ്കര ഡിമാൻഡായി അന്ന് വരെ ശങ്കരാടിന്ന് വെച്ചോണ്ടിരുന്ന എന്നെ ഇവന് സ്കൂളിൽ വിളിച്ചിരുന്ന പേരാട്ടോ ശങ്കരാടി പക്ഷെ വേറെ ഇതുണ്ട് എന്നെയും സ്കൂളിൽ ശങ്കരാടി എന്നാ വിളിച്ചിരുന്നത് തന്റെ ഉയരം കൊണ്ടാണ് എന്നെ ശങ്കരാടി എന്ന് വിളിച്ചിരുന്നത് തെണ്ടി ഹരി എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട് അവൻ എന്നെ അങ്ങനെ വിളിച്ചിരുന്നു ഹരി 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 നല്ല രസമുണ്ട് എത്രയാണ് 60 എടുത്തോടാ നല്ലതാ എടാ ഇതും അടിപൊളിയാ ആദ്യം ചെരുപ്പ് നോക്കിട്ട് വരാം പാ നല്ല ചെരുപ്പ് അത് എടുത്തോടാ ഈ ബാക്കിലത്തെ ഇത് നല്ലത് ഇത് എടുത്തോ ഇത് എടുത്തോ സൂപ്പർ സൂപ്പർ ആയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അജിത് അവിടെ കസാരയിൽ തളർന്നിരിപ്പുണ്ട് അവനവന്റെ പ്രിയതമയോട് സൊള്ളിക്കൊണ്ടിരിക്കാൻ പോവാണ് അവനൊരു സൊള്ളൽ പ്രിയനാണ് അജിത്തിന് ഈദ് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കണ്ട അത് അവനല്ല വൈഷുവിനും വൈദുവിനും കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് ആരാണ് അജിത്തിന്റെ ചേട്ടനുണ്ട് അനൂപേട്ടൻ അനൂപേട്ടന്റെ വൈഫ് ഉണ്ട് രേഷ്മി ചേച്ചി അപ്പൊ അനൂപേട്ടനും രേഷ്മി ചേച്ചിയുടെയും കുഞ്ഞുങ്ങളാണ് വൈദും വൈഷുവും ബാക്കി വിശേഷങ്ങൾ നമ്മൾ പറയാൻ പോണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ വരുന്നുണ്ട് കേസ് പൊളി അത് കാണാം 2 hours later ഞാൻ ആദ്യം പറയട്ടാ നീ അതിക്ക് നോക്കണം ഓക്കെ അപ്പൊ ഗൈസ് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഈദ് ഗിഫ്റ്റ് ഹാമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെ ചില സാങ്കേതിക കാരണങ്ങളാൽ അജിത്ത് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് അവൻ ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നില്ല അപ്പൊ നമുക്ക് വന്നിട്ടുള്ള ഈദ് ഗിഫ്റ്റ് ഹാമ്പർ നമുക്ക് എത്തിയിട്ടുണ്ട് വലിയൊരു ഷൗട്ട് ഔട്ട് അവർക്ക് കൊടുക്കുകയാണ് ഈ വ്ലോഗ് നിങ്ങൾ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആവില്ലായിരുന്നു ഇതാണ് റസ്മലൈ മിൽക്ക് കേക്കും റാഫലും മിൽക്ക് കേക്കും നല്ല ഗ്രാൻഡ് പാക്കിംഗ് ആണ് ഇതിന്റെ അകത്ത് ലോട്ടസ് മിൽക്ക് കേക്ക് ഉണ്ട് പിന്നെ സാധാ മിൽക്ക് കേക്ക് ഉണ്ട് ഹേസൽനട്ട് മിൽക്ക് കേക്ക് ഉണ്ട് പിന്നെ ഇതിന്റെ ചോക്ലേറ്റ് മിൽക്ക് കേക്ക് ആണ് ഇതിന്റെ പേര് ഞാൻ കഴിക്കുന്നൊക്കെ കേക്ക് മാഷ്മെലോന് വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ടേസ്റ്റ് റിവ്യൂ ഇവിടെ ആരംഭിക്കാൻ പോവാണ് അതെ നീ റെഡിയാണോ തീർച്ചയായും മിൽക്ക് ജാർ കേക്ക് കഴിച്ചു നോക്കും ഞാനിവിടെ വന്നിട്ട് നമ്മുടെ ഹേസൽ നട്ട് ജാർ കേക്ക് ഉണ്ട് അതാ ഞാൻ കഴിച്ചു നോക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടോ മോള് നട്സിന്റെയും പിസ്താഷ്യോ പിസ്താഷ്യോ അടിപൊളിയായിട്ടുണ്ടോ ടേസ്റ്റ് എന്തായാലും മിൽക്കിന്റെ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഫ്ലഫി ആ സാധനം ഇതിലുണ്ടോ ഇതുണ്ടോ കേക്കിന്റെ ചോക്ലേറ്റിന്റെയും സംഭവം ഇതിന്റെ അത് കുതിർന്ന് കിടന്നിട്ടെ ഒരു രക്ഷയില്ലാത്ത ഫീൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഫീൽ ആ കേസ് മിൽക്ക് ജാർ കേക്ക് വേറൊരു റോബസ്റ്റ് ഇൻ നേച്ചർ റോബസ്റ്റ് ആ നെക്സ്റ്റ് എന്റെ ഫ്രണ്ട് ഇരിക്കുന്നതാണ് റഫലോ റഫലോ കേക്കാണ് റഫലോ മിൽക്ക് കേക്ക് ഓരോന്ന് പറഞ്ഞ് കഴിക്കുമ്പോ അതാണ് ഏറ്റവും ബെസ്റ്റ് തോന്നുന്നത് കേട്ടോ അധികം മധുരമൊന്നും ഇല്ല കുറച്ച് മധുരം ഉള്ളൂ പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഞാൻ റസ്മലൈ മിൽക്ക് കേക്ക് കേട്ടോ സത്യം വാങ്ങിട്ട് കടിക്കാന്ന് കിട്ടില്ല അങ്ങ് പോയത് നല്ല ടേസ്റ്റ് ഓവറല്ല അതിന്റെ മധുരമൊന്നും ഇതിന് എങ്ങനെയുണ്ട് പണ്ടേ എങ്ങനെയാ പണ്ടത് എന്റെ ഉള്ളത് ചോക്ലേറ്റ് മിൽക്ക് കേക്ക് ആണ് അജിച്ചെണ്ണയിൽ ലോട്ടസ് ജാക്കറ്റ് സൂപ്പർ
സാധനം. മറ്റേന്റെ ഒക്കെ മിൽക്ക് ഭയങ്കര ലിക്വിഡ് ടൈപ്പാണ്. ഇത് പക്ഷെ ഉണ്ടല്ലോ സോളിഡ് ആണ്. അല്ല ഇതിന് ഇച്ചിരി കുർക്കുറ പോലത്തെ. അപ്പൊ നമ്മൾ ഭയങ്കര രസം. ലോട്ടസ് മിൽക്ക് കേക്ക് കൊള്ളാം. ഈ ലോട്ടസ് ശരിക്കും എന്തായിരിക്കും? ആ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിന്റെ ഒരു എനിക്ക് ഇഷ്ടം എന്താ പറയാ, അതിന്റെ ഒരു ക്രംബിനെസ്, പുതിയ ഇംഗ്ലീഷ് അതിന്റെ ഒരു ക്രംബിനെസ് ഉണ്ട്. അതായത് ആ ബിസ്ക്കറ്റിന്റെ തരി മുകളിലൊക്കെ കിട്ടുന്നത് ഒരു ക്രംബ് ക്രംബ് പോലെ കിട്ടും. ചോക്ലേറ്റ് മിൽക്ക് കേക്കിന്റെ മധുരം ഫ്ലാറ്റാണ്. അതായത് പക്ക ആക്യുറേറ്റ്ലി ബ്ലെൻഡഡ് കേക്ക് മാച്ച് മാച്ച് കേക്ക് സ്മാഷ് മില്ല കേക്ക് മാച്ച് മാച്ച് കേക്ക് സ്മാഷ് മില്ല മാച്ച് 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 കേക്ക് മാച്ച് മാച്ച് കേക്ക് മാച്ച് മില്ല കേക്ക് മാച്ച് മില്ല. അവര് വിചാരിക്കുന്നുണ്ടാവേ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇവൻ ഇവിടെ ഇരുന്നിട്ട് ഒരുമാതിരി അഭിപ്രായം ഇത് ഫ്ലാറ്റ് ആണോ അതാണ് സ്റ്റൊമാക്കോ ഉണ്ട് നല്ല അടിപൊളിയാണ്. നല്ല കൈപ്പിണ്യത്തിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര ഹാപ്പി. നമുക്ക് കഴിച്ചു നല്ല രസമായിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടബോധം തോന്നില്ല അല്ലേ? പിന്നെ ക്രംബിനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോട്ടസിലേക്ക് വരാം. അപ്പൊ കേസ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. നമ്മൾ പുറത്തൊക്കെ പോയി അടിച്ചു വിളിച്ചു കറങ്ങി വീട്ടിൽ വന്നു, പിന്നെ കുറെ കിടന്നുറങ്ങി എഴുന്നേറ്റ് വൈകുന്നേരം കേക്ക് കഴിച്ചു. ആനന്ദ ലബ്ധിയിലെത്തി. എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ മാങ്ങാക്കറി, ചോറ്, ചെമ്മീൻ, ചെമ്മീൻ റോസ്റ്റ്, ഫിഷ് ഫ്രൈ, അടിപൊളി. ആ ഇത്ര സംഭവങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. പിന്നെ ഇവ ബി ഡി എഫ് ഒക്കെ ഉണ്ടാക്കി തോന്നുന്നില്ലേ? അയ്യോ അതിന്റെ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞ. അപ്പൊ എന്തായാലും മനോഹരമായ ഈ ഒരു ദിവസമാണ് നിങ്ങളുടെ മുമ്പിൽ വ്ളോഗായിട്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതിന് നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിന്റെ പ്രിയതമ ഇപ്പൊ കണ്ടോണ്ടിരിക്കണ്ടോ നാട്ടില്? അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എന്തിനാണ് സലാം കൊടുക്കുന്നത്? Bye.